കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ ചില കഥാപാത്രങ്ങൾക്ക് എനിക്ക് വളരെ നിർബന്ധമുണ്ട്. അത് പിന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ പൂർണിമ ജയറാമിന് ഞാൻ ഫിക്സ് ചെയ്യുമ്പം പൂർണിമ ജയറാം അയച്ചു തന്ന ഫോട്ടോയിൽ ഒരു പ്ലെയിൻ ബ്ലൗസും ആ കയ്യിലൊരു ബോർഡറും ഉണ്ടായിരുന്നു, സാരിയിലൊരു ബോർഡറുണ്ടായിരുന്നു. അപ്പോൾ പൂർണിമ ജയറാമിനെ ഞാൻ ഫിക്സ് ചെയ്യുന്നത് പൂർണിമയുടെ മുഖവും ആ സാരിയും ബ്ലൗസും കണ്ടിട്ടാണ്. അപ്പോൾ പൂർണിമ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ സാരിയും ബ്ലൗസും ഫോളോ ചെയ്യാൻ പറഞ്ഞു, അത്തരം വേഷം ഫോളോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകളുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ ഏറ്റവും വലിയ ചലഞ്ച് കൊടുത്തിരിക്കുന്നത് ശോഭനയ്ക്കാണ്. കാര്യം ശോഭനയുടെ മണിച്ചിത്രത്താഴിലെ ഗംഗ എന്ന് പറയുന്ന സ്ത്രീ മിക്കവാറും ഒക്കെ സാരിയും ബ്ലൗസുമാണ്. അതിലെന്ത് കാണിക്കാനാ, എന്ത് കാണിക്കാനാ, എന്ത് കാണിക്കാനാ? അപ്പോൾ പാട്ടിൻ്റെ ഒന്ന് രണ്ട് സ്ഥലത്ത് പിന്നെ ശോഭന ചൂരിദാറിൽ വരുന്നുണ്ട്, ബാക്കി മുഴുവൻ സാരികളാണ്. പിന്നെ നാഗവല്ലിയായി മാറുമ്പോഴുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഒരിക്കൽ ഈ ഇതിൻ്റെ ഡിസ്കഷനും ഒക്കെ കഴിഞ്ഞ് ഞാൻ ചെന്നൈയിലുണ്ട്, ശോഭന ചെന്നൈയിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് ശോഭനയുടെ ഒരു ഫോൺ, ഞാൻ ബാംഗ്ലൂർ പോകുന്നുണ്ട് സാർ. അപ്പോൾ ഞാൻ ശോഭനയുടെ അടുത്ത് പറഞ്ഞു ശോഭന പോയി സാരി സെലക്ട് ചെയ്യുമ്പോൾ ശോഭനയും കൂടെ പോകണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് കാരണം ശോഭനയ്ക്ക് ഗംഗ എന്ന കഥാപാത്രത്തിനെ പറ്റി ശോഭനയ്ക്കറിയാം. പിന്നെ ശോഭന പോകുമ്പോൾ ആ കഥാപാത്രത്തിന് അനുയോജ്യമായിട്ടുള്ളത് എടുക്കുകയുള്ളൂ. അപ്പോൾ ശോഭന പോകാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ നാളെ വരുള്ളൂ, ബാംഗ്ലൂരിൽ സാരിയുടെ ഭയങ്കര സെലക്ഷൻസ് കാണും സാറേ, അവിടെ നിന്ന് പറഞ്ഞു എടുക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എടുക്കണം. അപ്പോൾ ശോഭന എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് സാരിയുടെ സാറിൻ്റെ മനസ്സിൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശോഭന വളരെ സിമ്പിളാണ്, ആര് കണ്ടു കഴിഞ്ഞാലും ഏത് കടയിൽ പോയാലും കിട്ടുന്ന തരം സാരി ആയിരിക്കണം. അതായത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് ഇതേ നമ്മുടെ തൊട്ടടുത്തുള്ള ജൗളിക്കടയിൽ പോയി കഴിഞ്ഞാൽ ഈ സാരി വാങ്ങാൻ കിട്ടുമെന്ന് തോന്നണം, 100 കടയിൽ പോയാലും കിട്ടരുത്. അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സാണ്, സാരിയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അത് ശോഭനയ്ക്ക് വലിയ ചലഞ്ചായി. അങ്ങനെയാണ് ശോഭന പോയി കുറേയൊക്കെ എടുത്തുകൊണ്ട് വന്നത്. പിന്നെ കസബ്ലാങ്കയുടെ കാര്യം പറഞ്ഞാൽ ശരിയാണ്, ഞാൻ ഒത്തിരി ക്ലാസിക്സുകൾ വാച്ച് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ കണ്ടിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലാസിക് സിനിമയാണ് ഈ കസബ്ലാങ്ക. അപ്പോൾ കസബ്ലാങ്കയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അപ്പം കസബ്ലാങ്കയിൽ ഒരു കോട്ട് പോലത്തെ ഒരു ഇത് ഇട്ടിട്ട് അതിൻ്റെ ഹീറോയിൻ നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ഞാൻ സൂര്യപുത്രിയിൽ അമലയെ കാണിച്ചു. അമലയെ കാണിച്ചിട്ട് ആ വെറൈറ്റി ഒന്നും ചെയ്യാൻ പറഞ്ഞു. അമല അത് അമല കൂടെ ഇൻട്രസ്റ്റ് എടുത്ത് അത് ചെയ്തു. അതുപോലെ ഈ ചൂരിദാറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ആണെങ്കിലും ഞാൻ വളരെ ഫോളോ ചെയ്യാറുണ്ട്. എനിക്ക് മരിച്ചുപോയൊരു നടിയുണ്ട് മധുബാല, ഈ മുഗളയാസത്തിലൊക്കെ അഭിനയിച്ചതാണ്. വണ്ടർഫുൾ സെൻസായിരുന്നു കോസ്റ്റ്യൂമിന്. അപ്പോൾ അവരുടെ പടങ്ങളൊക്കെ കിട്ടുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റേ കിട്ടുകയുള്ളൂ. സ്ട്രൈപ്പുള്ള ചൂരിദാറൊക്കെ അവരിടും, സ്ട്രൈപ്സ് ക്രോസ് ആയിട്ടുള്ളതും സ്ട്രൈറ്റ് ആയിട്ടുള്ളതൊക്കെ ഡ്രസ്സുകളിടും. അപ്പം നമുക്ക് കളർ കോമ്പിനേഷൻ നമുക്ക് പിടികിട്ടത്തില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ ആ കോസ്റ്റ്യൂമിൻ്റെ പാറ്റേൺ എടുത്ത് ഞാൻ കോസ്റ്റ്യൂമറേയും ആർട്ടിസ്റ്റിനെയും കാണിക്കും. ആർട്ടിസ്റ്റ് ഇല്ലാതെ എനിക്ക് കോസ്റ്റ്യൂമിനെ പറ്റി ഒരു ചിന്തയില്ല. ഫസ്റ്റ് പ്രിഫറൻസ് എനിക്ക് ആർട്ടിസ്റ്റാണ്, കാരണം അവരാണല്ലോ അത് വേറെയുണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റുകളുമായിട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ. നോക്കത്താ ദൂരത്തിലെ ഓരോ ഡ്രസ്സും ഞാൻ നദിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. സൂര്യപുത്രയിലെ ഓരോ ഡ്രസ്സും ഞാൻ പിന്നെ അമലയുമായിട്ട് ഇത് ചെയ്തതാണ്. പിന്നെ ഈ കോസ്റ്റ്യൂമിൻ്റെ കോമ്പിനേഷൻ മനസ്സാണ്. നമ്മൾ ഇന്ന ഡ്രസ് സീനിൽ കമലയുടെ കോസ്റ്റ്യൂം എന്താണ്? അതൊരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടാണ്, ഒരു ബ്ലൂ ആണ് അതിൻ്റെ മെയിൻ സീൻ. അപ്പം ഞാൻ പറയും കുഞ്ചാക്കോ ബോബൻ ഒന്നിലെ ലൈറ്റ് അല്ലെങ്കിൽ ബ്ലൂവിൻ്റെ കോൺട്രാസ്റ്റ് കൊടുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റർ വേർഷൻ കൊടുക്ക്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കോസ്റ്റ്യൂമിൽ വളരെ വളരെ ഇൻവോൾവ് ആയിരുന്നു. ആ ഇൻവോൾവ്മെൻ്റ് മുഴുവൻ ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള സഹകരണത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കാര്യം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ഞാൻ ശങ്കറിനും മോഹൻലാലിനും ഒക്കെ ബെൽബോട്ടം പാൻറ് കൊടുത്തു എന്നുള്ളതാണ് കാര്യം. അങ്ങനെ ഒരു കൊടുക്കാൻ പാടില്ല ഞാൻ, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് തൽക്കാലം വരുന്നൊരു ഫാഷനാണ്, അത് ഫെയ്ഡ് ഔട്ടായി പോവും. പിന്നീട് കാണുമ്പോൾ അത് മഹാബോറാവും. ഇപ്പം ജയൻ്റെ ചില സിനിമകളൊക്കെ കാണത്തില്ലേ, ബ്രോഡ് ബെൽറ്റ് ഒക്കെ ഇട്ട്, അത് അപ്പോഴുള്ള ഫാഷനെ ഫോളോ ചെയ്യുന്നതാണ്. പിന്നീട് അത് കാണുമ്പോൾ ആവർഷം തോന്നും.
അവരുടെ ഫാഷനെ ഫോളോ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. ദൂരത്തിൽ ഗേളിയായിട്ട് നദിയായെ ഫിക്സ് ചെയ്തു. നദിയ സന്ദർഭവശാൽ ബോംബെയിൽ വളരുന്നവളായി. അപ്പോൾ ബോംബെയിൽ വളരുന്ന നദിയായെ ഞാൻ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ബോംബെയിലെ ഫാഷൻ ഇങ്ങനെ പോകുമ്പം, ബോംബെയിലെ ട്രെൻഡ് ഇങ്ങനെ പോകുമ്പം കേരളം തൊട്ട് പുറയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കത്ത ദൂരത്ത് വരുന്ന സമയത്ത് കേരളത്തിലെ യങ്സ്റ്റേഴ്സ് പെണ്ണുങ്ങളൊക്കെ ഡ്രസ്സിങ്ങിനൊരു പാറ്റേൺ ഏതായിരിക്കണം ഏതായിരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നദിയെ അതുമായിട്ട് വരുന്നു. അതാണ് ആ ഡിഫറൻസ് ഉണ്ടാക്കിയത്. ഒരു മഞ്ഞ ചൂരിദാറുമായിട്ട് നദിയെ വന്നു കഴിഞ്ഞാൽ ആഹാ പ്ലെയിൻ മഞ്ഞ ചൂരി മഞ്ഞ വെറും പ്ലെയിൻ മഞ്ഞ ചൂരിദാർ നല്ലതാണല്ലേ എന്ന് മറ്റു പെണ്ണുങ്ങൾക്ക് തോന്നാൻ തുടങ്ങി. അത് കാലത്തിൻ്റെയും ഒക്കെ ഒരു ഒരു കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് നദിയയുടെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ അമലയുടെ കോസ്റ്റ്യൂമൊക്കെ ഈ കോളേജ് കുട്ടികളുടെ ഇടയിൽ ഭയങ്കര ഒരു ട്രെൻഡായി മാറാൻ കാരണം.